നമുക്കിന്ന് തേങ്ങ ചേർക്കാതെ ചേമ്പിൻ തണ്ട് ചേർത്ത് പുളിശ്ശേരി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ചേമ്പിൻ തണ്ട് പുളിശ്ശേരി തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: ചേമ്പിൻ തണ്ട്, തക്കാളിക്ക, സബോള, കറിവേപ്പില, വറ്റൽമുളക്, കടുക്, ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തൈര്, ഓയിൽ. ഇത്രയും സാധനങ്ങളാണ് ചേമ്പിൻ തണ്ട് പുളിശ്ശേരി തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ. ചെറിയ രണ്ട് കഷ്ണം ചേമ്പിൻ തണ്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം. ഇതിൻ്റെ പുറത്തെ ഈ തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്ത് ഇത്രയും നീളത്തിലുള്ള കഷ്ണങ്ങൾ മതിയാകും. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു ജാറിലേക്ക് ഒരു കപ്പ് തൈരൊഴിച്ചൊന്ന് അടിച്ചെടുക്കാം. ഇതിവിടെ നന്നായി അടിച്ചെടുത്തു. ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു ചട്ടി വെച്ച ശേഷം ഇത് ചൂടായി കഴിഞ്ഞാൽ പിന്നെ എണ്ണ ഒഴിക്കാം. ഇനി നമുക്കിതിലേക്ക് കടുക് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ചേർക്കാം. ഇതിവിടെ കടുകൊക്കെ നന്നായി പൊട്ടി മൂത്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിൽ നിന്നും കുറച്ച് മാറ്റി വയ്ക്കാം. പുളിശ്ശേരിക്ക് അവസാനം മുകളിൽ തളിക്കാനായിട്ടാണ് മാറ്റി വയ്ക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സബോളയും തക്കാളിക്കയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ചേമ്പിൻ തണ്ട് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള് ജീരകം ചേർക്കാം, ഒരു സ്പൂൺ ഉപ്പ്, കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്തൊന്ന് വഴറ്റിയ ശേഷം ഇത് നന്നായി വഴണ്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. കണ്ടോ, പഴണ്ട് കഴിഞ്ഞപ്പോൾ നല്ല മണമാണ്. ഇതിവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് തൈര് ചേർക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച കടുക് വറുത്ത മുളകും ഉള്ളിയും ചേർക്കാം. തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് തിളയ്ക്കാൻ പാടില്ല. അരിക് പതഞ്ഞ് വരുമ്പോഴേക്കും തീ ഓഫ് ചെയ്യാം. ഇതിവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ പുളിശ്ശേരി ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഇതുണ്ടാക്കി കഴിച്ചു നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാക്കുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും വേണം.